പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ എൻഐഎ സ്കൂൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഐഎ പ്ലസ് ടു ഹോം സയൻസിന്റെ പ്രാക്ടിക്കൽ എക്സാം കോച്ചിങ്ങിന്റെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 2022 ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതുന്നവർക്കും അതിനുശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നമുക്കറിയാം രണ്ട് പരീക്ഷണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെ പരീക്ഷണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം നാലാമത്തെ എക്സ്പെരിമെന്റ് ആണ് എനിക്ക് മൂന്നാമത്, കാരണം 18 എക്സ്പെരിമെന്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുണ്ട്, അതിൽ നിന്ന് 5 നമ്മൾ എഴുതുന്നത്. അപ്പൊ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ നാലാമത്തെയാണ് ഞാൻ എഴുതുന്നത്. ആ എക്സ്പെരിമെന്റിൽ പറയുന്നുണ്ട് എന്റെ എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം പറയുന്നത് ടു ഐഡന്റിഫൈ സോഴ്സസ് ഓഫ് പൊല്യൂഷൻ ഓൺ വൺ ഏരിയ ആൻഡ് ടു സജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള വിവിധ തരം മലിനീകരണങ്ങൾ പരിശോധിക്കുക, അതിന്റെ ഉറവിടങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തുക, ആ മലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതും. നമുക്കറിയാം പല തരത്തിലുള്ള മലിനീകരണമുണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ജലമലിനീകരണമുണ്ട്, എയർ പൊല്യൂഷൻ, വായു മലിനീകരണം ഉണ്ട്, സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്, ശബ്ദ മലിനീകരണം, അതേപോലെ തന്നെ ലാൻഡ് സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം അല്ലേ. അപ്പൊ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതാണ്. അപ്പൊ സോഴ്സസ് ഓഫ് ടേബിൾ രൂപത്തിലാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. ഒരു കോളം എയർ പൊല്യൂഷൻ, അടുത്ത കോളം വാട്ടർ പൊല്യൂഷൻ, അടുത്ത കോളം സോയില്, അടുത്ത കോളം അതിന്റെ സൗണ്ട് പൊല്യൂഷൻ. ഇതിന്റെ സോഴ്സസ് എവിടെയാണ്? എയർ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് അതിന്റെ ഉറവിടം വരുന്നത്? ആ കോളം പൂരിപ്പിക്കേണ്ട വായു മലിനീകരണം എവിടെ വരുന്നത്? ഫാക്ടറികളിൽ നിന്നുള്ള പുകപടലങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാഫിക് ഏരിയകളിലെ വാഹനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വാഹനങ്ങളുടെ പുകപടലങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ആ കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ ശ്വസിച്ചാലും അതൊക്കെ എയർ പൊല്യൂഷനാണ്. അപ്പൊ ട്രാഫിക് ഏരിയകളിൽ നിന്ന് വരുന്നുണ്ട്, ഫാക്ടറികളിൽ നിന്നുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ എയർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എവിടെ വരുന്നത്? അത് ആ കോളം പൂരിപ്പിക്കേണ്ട. ഫാക്ടറികളിൽ നിന്നുള്ള മലിന്യ ജലം എവിടെയൊക്കെ ഒഴുക്കുകയാണ്? പുഴകളിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ വെള്ളം മലിനീകരണം. പ്ലാസ്റ്റിക്കുകളും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ അവിടെ കൊണ്ടുവരിക, പുഴയിൽ കൊണ്ട പുഴ മലിനീകരണം ഉണ്ടാവും. അതേപോലെ തന്നെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ആളുകളുണ്ട്, അതും പുഴ മലിനീകരണമാണ്. പുഴയിൽ വാഹനങ്ങൾ കഴുകുക, ഇതൊക്കെ ചെയ്താലും പുഴ മലിനമാകും എന്നതാണ് പറയുന്നത്. സോയിൽ പൊല്യൂഷൻ, മണ്ണ് എങ്ങനെ മലിനമാണ്? മണ്ണിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുക, അതുപോലെ തന്നെ കീടനാശിനികളൊക്കെ മണ്ണിൽ ഇതാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഫലപുഷ്ടി നഷ്ടമാണ്. ഇതേപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ട്രാഫിക് ഏരിയകളിൽ നിന്നുണ്ടാവും, വലിയ വലിയ ഫാക്ടറികളിൽ നിന്നുണ്ടാവും, ആളുകൾ കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും അല്ലെ, വലിയ വലിയ ഹാളുകളിൽ ഉണ്ടാവും, കോൺഫറൻസ് ഒക്കെ നടക്കുന്ന ഹാളുകളിൽ, മീറ്റിംഗ് ഹാളുകളിൽ ഉണ്ടാവും, അവിടേക്ക് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് അതിന്റെ സോഴ്സസിൽ എഴുതുന്നത്. പിന്നെ ഒരു കോളം തന്നിട്ടുള്ളത് കൺക്ലൂഷൻ ആണ്, ലെവൽ ഓഫ് പൊല്യൂഷൻ, അത് ലിറ്റിൽ കുറവാണോ, മോഡറേറ്റ് ആവറേജ് ആണോ, ഹൈ ആണോ. എയർ പൊല്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ എഴുതണം, കൂടുതൽ ലിറ്റിലാണെങ്കിൽ ആ കോളം ടിക്ക് ചെയ്യാം, മോഡറേറ്റ് ആണെങ്കിൽ ആ കോളം ടിക്ക് ചെയ്യുക, ഹൈ ആണെങ്കിൽ ടിക്ക് ചെയ്യുക. വാട്ടർ പൊല്യൂഷൻ എങ്ങനെ, കുറവാണെങ്കിൽ ആ കോളം ടിക്ക് ചെയ്യുക, ഇനി അതെല്ലാം മോഡറേറ്റ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഇതേപോലെ സൗണ്ട് പൊല്യൂഷൻ എങ്ങനെ, സോയിൽ പൊല്യൂഷൻ എങ്ങനെ എന്നൊക്കെ എഴുതാം. ഇതാണ് കൺക്ലൂഷനായിട്ട് എഴുതണം. വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷണമായിട്ടാണ് വരുന്നത്. ടേബിൾ വരച്ച് തന്നെ എഴുതണം, കടലാസ് പെൻസിലുകൊണ്ട് നല്ല വൃത്തിയായി വരച്ച് എഴുതേണ്ടതാണ്. പരമാവധി ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ വരല്ലാത്ത പേജ് വരുന്ന റെക്കോർഡുകൾ ഉപയോഗിക്കുക, അത് കിട്ടാൻ വഴിയില്ലെങ്കിൽ മാത്രം വരേണ്ടത് മാത്രം ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാകും, അസൈൻമെന്റുമായി ആകാം, എൻഎസിന്റെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.